عليكم ورحمة الله وبركاته. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പവർപോയിന്റിലെ ഇദ്രാജ് മെനുവിനെ കുറിച്ചും അതുപോലെ തന്നെ ഇദ്രാജിലെ അതുപോലെ ഇൻസെർട്ട് മെനു അതുപോലെ തന്നെ ആർ എൽ വ്യൂ വ്യൂ ടാബിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പവർപോയിന്റിൽ സ്ലൈഡുകളിൽ നമുക്ക് എങ്ങനെ വീഡിയോ ചെയ്യാം, വീഡിയോ നമുക്ക് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, അതിന്റെ സെറ്റിംഗ്സ് എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാറുള്ളത്. ഇലാഫത്ത് ഫിലിം തഷ്ഹീലിഹി ഫി ആർ എൽ തഖ്ദീമി, പ്രസന്റേഷനിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യാം, എങ്ങനെ ഫിലിം ആഡ് ചെയ്യാം, അതുപോലെ മൂവി എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ അതിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. നുംകിന് ഇലാഫത്ത് അഫ്ലാം വ മിലഫാത്ത് ജിഫ് ഇല ഷറായിഹ മിൻ മിലഫാത്തിൻ അലൽ കമ്പ്യൂട്ടർ ഔ മിൻ ക്ലിപ്പ് ഓർഗനൈസർ ഔ മിൻ അൽ ഇന്റർനെറ്റ് ലി ഇലാഫത്തിൽ ഫിലിം ഔ മിലഫ് നഖൂമു ബി ഇദ്രാജിഹി ഫി ശരീഅത്തിൽ മുഹദ്ദദ. നുംകിന് ഇലാഫത്തി അഫ്ലാം, ഫിലിം നമുക്ക് ഇൻസെർട്ട് ചെയ്യാം, ആഡ് ചെയ്യാം. വ മിലഫാത്ത് ജിഫ് ജിഫ് ആയിട്ടുള്ള ആനിമേഷൻ ഫയലുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇല ഷറായിഹ സ്ലൈഡുകളിലേക്ക്, മിൻ മിലഫാത്തിൻ അലൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലുള്ളതിനാവാം. ഔ മിൻ മിലഫാത്തി മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ഓർഗനൈസർ മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ഓർഗനൈസർ എന്നാവാം. ഔ മിൻ അൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്നാവാം. ലി ഇലാഫത്തിൽ ഫിലിം ഔ മിലഫ് ജിഫ് ഫയല് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിലിം ഇൻസെർട്ട് ചെയ്യാൻ. നഖൂമു ബി ഇദ്രാജി ഫി ശരീഹൽ മുഹദ്ദദ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ലൈഡിൽ, പ്രത്യേക സ്ലൈഡിൽ സെലക്ട് ചെയ്ത സ്ലൈഡിൽ ആദ്യം ഫിലിമിനെ നമ്മൾ ഇൻസെർട്ട് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഇൻസെർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്നതിനെ കുറിച്ച് പറയാം. ഇലാഫത്ത് ഫിലിം, ഫിലിം ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫി തരീഖത്തിൽ ആദ്യ നോർമൽ വ്യൂല് നൻഗുറു ഫോക്കസ് ശരീഹ അല്ലത്തി നുരീദു ഇലാഫത്ത് ഫിലിം, നമ്മൾ ഏത് ഏത് സ്ലൈഡിലാണ് ഫിലിം ഇൻസെർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. ജിഫ് ജിഫ് ആയാലും ഇൻസെർട്ട് ചെയ്യാനുള്ളത് മുതഹറക് ഇലൈഹ, അപ്പൊ ഏതിലേക്കാണോ നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത്, ഈ ഫിലിം മിലഫ് മുതഹറക് ഇലൈഹ എന്ന് പറഞ്ഞാല് അനിമേഷൻ ഫയല്, ഇപ്പൊ ജിഫ് അനിമേഷൻ ഫയൽ ഇൻസെർട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ഫിലിം ഇൻസെർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് നെൻകുറു ഫോക്ക് തഗ്വീബ് ഇദ്രാജ് ഇൻസെർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമാല അലാമത്തിൽ ഇഷാറ ബിജാനബ് ഫിലിം, ഇൻസെർട്ടിൽ ഫിലിം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഈ ഫിലിമിന്റെ അതായത് അവിടെ പിന്നെ മൂവി എന്നാണ് ഇംഗ്ലീഷിൽ ഉണ്ടാവുക, അപ്പൊ മൂവി ആയിട്ട് നമുക്ക് എടുക്കാം. ഫിലിം അജ്മാഅത്തി ഖസ്സാസത്ത് വൽ വസായിത് മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഫിലിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും, അതിനടുത്ത് ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നെൻഗുറു ഫോക്ക് ഫിലിം മീൻ മിലഫ്, ഫിലിം ഫ്രം ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മൂവി ഫ്രം ഫയൽ അല്ലെങ്കിൽ ഫിലിം ഫ്രം ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വനഹദ്ദിദ് മൗക്കൽ മുജല്ലദ് അല്ലദി യഹ്തവി അലൽ മിലഫ്, ഈ ഫിലിം ഫയൽ എവിടെയാണുള്ളത്, മൂവി ഫയൽ എവിടെയാണോ, ഏത് ഫോൾഡറിലാണോ ഉള്ളത്, ആ ഫോൾഡറിന്റെ സൈറ്റ് എവിടെയാണ് സ്ഥാനം എന്ന് നമ്മൾ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അതിനെ അടയാളപ്പെടുത്തി കൊടുക്കുക. വനഹ്താറുൽ മിലഫ് ലിൽ ഇലാഫ, എന്നിട്ട് ഫയലിനെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയലിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ആദ്യമായിട്ടുള്ള ഓപ്ഷൻ, എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു ഒരു പവർപോയിന്റ് ഫയൽ എടുത്തു. ഇതാണ് നോർമൽ വ്യൂ എന്ന് പറയുന്ന വ്യൂവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ നോർമൽ വ്യൂവിൽ എനിക്ക് ഇദ്രാജിൽ പോകാം, ഇൻസെർട്ട് ടാബിൽ പോകുന്നു. ഇൻസെർട്ട് ടാബിൽ പോയാൽ നമുക്ക് അവിടെ ഓരോ ഓപ്ഷൻസ് കാണാം. അവിടെ ഓപ്ഷൻസിൽ എങ്ങനെയൊക്കെയാണ് ഫിലിം വേണ്ടത് എന്നുള്ളതുണ്ടാവും. അൽ ഖസ്സാസത്ത് വൽ വസായിത്ത് എന്ന് പറയുന്നതാണ് 2007 ഉണ്ടാവുക. എന്നാൽ 2010-2019 വെർഷനിലൊക്കെ അൽ വസായിത്ത് മാത്രമേ ഉള്ളൂ, മീഡിയ എന്നേ ഉള്ളൂ. മറ്റേത് അൽ ഖസ്സാസത്ത് അൽ വസായിത്ത് എന്നുള്ള ഉണ്ടാവും, മൾട്ടിമീഡിയ എന്ന പേരില്. ഇവിടെ മീഡിയ എന്നുള്ള ഇതിലാണുള്ളത്, ഇവിടെ ഫിലിം എന്നുള്ളതിന് പകരം ഇവിടെ വീഡിയോ എന്ന് തന്നെയാണുള്ളത്. ഈ വീഡിയോ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ അലൽ ഇന്റർനെറ്റ്, വീഡിയോ അലൽ കമ്പ്യൂട്ടർ. ഇപ്പൊ ഇന്റർനെറ്റിൽ നിന്നൊരു വീഡിയോ നമുക്ക് നേരിട്ട് സെർച്ച് ചെയ്തുവാണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പൊ ഞാനിവിടെ വീഡിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, വീഡിയോ ഫ്രം ഫയൽ എന്നുള്ളത് ഉണ്ടാവും. വീഡിയോ ഫ്രം ഫയലിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. വീഡിയോ ഫ്രം ഫയലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോ ഫയല് ഇവിടെ നമുക്ക് കൊടുക്കാം. ഒരു വീഡിയോ ഫയലില് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഫയല് ഞാൻ തിരഞ്ഞെടുക്കുന്നു.
ഈ വീഡിയോ ഫയലിൽ നമ്മളൊരു വീഡിയോ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഏതെങ്കിലും ഒരു വീഡിയോ, ഞാനിവിടെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ തൽക്കാലത്തിന് എടുക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ എടുക്കുന്നു. വീഡിയോ ഡൗൺലോഡായി വരുന്നു. വീഡിയോയുടെ സൈസ് ഇവിടെ വന്നു. ഈ വീഡിയോയുടെ വിൻഡോ നമുക്ക് തിരഞ്ഞെടുക്കാം. വീഡിയോ വിൻഡോ ഏതുവരെ വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഫുള്ള് സ്ക്രീനിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഫുൾ സ്ക്രീനായിട്ട് ഇവിടെ കാണിക്കാം. ഇവിടെ ഫുൾ സ്ക്രീനിൽ കൊടുക്കുന്നു. ഇവിടെ അതിൻ്റെ പ്രിവ്യൂ കാണാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ ആ വീഡിയോ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ വീഡിയോ വർക്ക് ചെയ്യുന്നത് അതിന്റെ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് വീഡിയോയുടെ ഫ്രെയിം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്, അതിന്റെ സ്റ്റെപ്സും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല ഇഖ്തിയാർ ബൈന തിൽക്കായ ഇന്ദനക്കറു, നമ്മൾ വീഡിയോ കൊടുത്തു. വീഡിയോ 2007 വെർഷനിലൊക്കെ ആണെങ്കിൽ വീഡിയോ കൊടുക്കുന്ന ഉടനെ തന്നെ ഇന്ത ഇദ്രാജ് ഫിലിം ഇൻസേർട്ട് ചെയ്യുന്ന ഉടനെ തുത്തുലവും ഇന്ന നമ്മളോട് ആവശ്യപ്പെടും കൈഫിയത്ത് ബദഗത്തിൽ ഫിലിം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. അത് 2007 വെർഷനിൽ അങ്ങനെ ഉണ്ടാവും. തിൽക്കായൻ ഒന്നുകിൽ അത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യണം, അവ ഇന്ത നക്കർ ഫൗക്കിൽ ഫിലിം, അല്ലെങ്കിൽ പിന്നെ ഓൺ ക്ലിക്ക്. അപ്പോൾ ഫിലിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഫിലിമിന്റെ ആ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഈ സ്ക്രീന് വരുമ്പോൾ ഒന്നിച്ച്, ആ സ്ക്രീന് വരുമ്പോൾ സ്ലൈഡ് വരുമ്പോൾ ഒന്നിച്ച് ഫിലിം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷെ 2019 വെർഷനിൽ പക്ഷെ അതിന്റെ ആവശ്യമില്ല. 2019 വെർഷനിലെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ പോയാൽ ഇതിനകത്ത് ഇവിടെ ഖിയാറാത്ത് തഷ്ഹീൽ ഉണ്ടാവും. ഇവിടെ ഖിയാറാത്ത് തഷ്ഹീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ഖിയാറാത്ത് തഷ്ഹീൽ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ തിൽക്കായൻ ഇന്ദൻ നക്കർ ബി തസൽസുലിൻ നക്കർ എന്ന് പറയാം. ഒന്നിച്ച് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ഇപ്പൊ ഇന്ദൻ നക്കർ അല്ലെങ്കിൽ തിൽക്കായൻ. ഇവിടെ ഞാനിവിടെ ഇന്ദൻ നക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫിലിം ഞാനിവിടെ പ്രസന്റേഷന് കൊടുക്കുകയാണ്. അതിന്റെ സ്ലൈഡ് ഷോ തുടങ്ങി. ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നില്ല. സ്ലൈഡ് ഷോ തുടങ്ങി, പക്ഷെ ഫിലിം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഒരു കൈ ഉണ്ടോ, നിങ്ങൾക്ക് ഒരു ലിങ്കിന്റെ ബട്ടൺ കാണാം. അപ്പോൾ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള കൈയിന്റെ രീതി വന്നിട്ടുണ്ടാവും. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താലാണ് ആ ഫിലിം വർക്ക് തുടങ്ങാം. ഇവിടെ ഫിലിം വർക്ക് തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു രീതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിലിമിന്റെ വർക്ക് തുടങ്ങാം. അതല്ലെങ്കിൽ ഖിയാറാത്ത് തഷ്ഹീൽ ഇന്ദൻ നക്കർ എന്നുള്ളതിന് പകരം തിൽക്കായൻ എന്ന് കൊടുക്കാം. തിൽക്കായൻ എന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ലൈഡ് തുടങ്ങുന്ന വർക്ക് തന്നെ ഫിലിം വർക്ക് ചെയ്ത് തുടങ്ങും. ക്ലിക്ക് ചെയ്യാതെ തന്നെ ഫിലിം വർക്ക് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇതാണ് ഇവിടെ ഉള്ള ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫ്രെയിം നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നതോടുകൂടി ഫ്രെയിം നമുക്ക് തീരുമാനിക്കാം. ഈ ഫുള്ള് വേണോ ഫുള്ള് വേണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ മുഖായന നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവിടുന്ന് മുഖായന എടുക്കാം, അതായത് പ്രിവ്യൂ എടുക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ മുസ്തവ സൗത്ത് കുറെ സെറ്റിങ്സ് ഇതിനകത്ത് അഡീഷണൽ വന്നിട്ടുണ്ട്. ഈ അഡീഷണൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇലാഫത്ത് ഇഷാറ മർജിയതിന് ക്രോസ് റെഫറൻസ് കൊടുക്കാം. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് ക്രോസ് റെഫറൻസ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തൻസീക്ക് ഉണ്ട്, അതിന് ഫ്രെയിം വരണമെങ്കിൽ ഇപ്പൊ ഇതിനായിട്ട് വേറൊരു ഫ്രെയിം വരണമെങ്കിൽ അങ്ങനെ ഫ്രെയിം കൊടുക്കാം. ഇതിനകത്ത് പല ഫ്രെയിമുകളുണ്ട്. ഇതിൽ ഈ ഫ്രെയിമിൽ നിന്നും കണ്ട് വീഡിയോ കാണണമെങ്കിൽ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ വർക്ക് ചെയ്യിക്കാം. വേണ്ടോ, അവിടെ വീഡിയോ ആ രീതിയിൽ വരുന്നതായിട്ട് കാണാം. ആ ഫ്രെയിം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും, ഏത് രീതിയിലുള്ള ഫ്രെയിം വേണമെന്നുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള ഫ്രെയിം ആണെങ്കിൽ ഇതിനകത്ത് ഈ രീതിയിലാണ് അത് വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ തെൻസീക്കിൽ പോയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് തെൻസീക്കിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ലൈഡ് ഷോ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിലിം വർക്ക് ചെയ്യണമെങ്കിൽ നഖ്താർ തിൽക്കായി ഓട്ടോമാറ്റിക് എന്നുള്ള തിരഞ്ഞെടുക്കാൻ നമ്മൾ ചെയ്തു.
ഫിലിം യദവിയാൻ അത് മാനുവലി വർക്ക് ചെയ്യണമെങ്കിൽ ഭിന്നക്കറി അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസന്റേഷന്റെ ഇടക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷമേ ഇത് വർക്ക് ചെയ്യേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നഖ്താർ ഇന്ദനക്കർ ഓൺ ക്ലിക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അറലിൽ ഫിലിം ബിമിൽ ഇഷാഷ സ്ക്രീനിൽ ഫുള്ളായിട്ട് വേണോ വേണ്ടെന്നുള്ളതാണ്. നുംകിനോ തഷ്കയിൽ ഫിലിം ബിമിൽ ഇഷാഷ ഇന്ദൽ അറലി തക്കദീമി ഫിലിം ഫുള്ളായിട്ട് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ കുത്തുവാത്തു ലഹു അതിനുള്ള സ്റ്റെപ്സുകൾ കേരള ആദി നോർമൽ വ്യൂല് പോയിട്ട് നെൻകുറു ഫൗക്ക ഇത്താർ അൽ ഫിലിം അൽ ഷരീഹ അല്ലതി നുരീദു തഷ്കീലഹു മിൽ അഷാഷ. നമ്മൾ എന്ത് ചെയ്യണം, നെൻകുറു അല ഫൗക്ക ഇത്താറിൽ ഫിലിം ഈ ഫിലിമിന്റെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. അല ശരിഹ അല്ലതി നുരീദു തഷ്കീലഹു ബിൽ മിൽ അഷാഷ ഏത് ഫിലിമാണോ നമ്മളിവിടെ പിന്നെ ഫുള്ളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ലൈഡിൽ പോയിട്ട് ആ ഫിലിമിന്റെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ലിംന അഥവാ ലഫ്ലാം എന്നിട്ട് ഇതിന്റെ ടൂൾസ് ഉണ്ടാവും, ഫിലിമിന്റെ ടൂൾസ് ഉണ്ടാവും. പിന്നെ അലാമത്ത് തബീബ് ഇദ്രാജ് തബീബ് ഹിയാറാജ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഒരു ടാബ് മുകളിൽ വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ചത് എന്താണ്, ഫിൽ മജ്മുഅത്തി ഹിയാറാത്തിൽ ഫിലിം ഫിലിം ഓപ്ഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹദീദുൽ ഖാനത്തിൽ ഇഖ്തിയാർ തഷ്കീൽ ഫി വളരെ മില്ലി ഷാഷ അവിടെ ഫുൾ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ നമ്മളവിടെ നിന്ന് തിരഞ്ഞെടുക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ആ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യണം. ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഥവാ അഫ്ലാമ ടൂൾ ഫിലിം ടൂൾസിൽ അലാമത്ത് തബീബി ഹിയാറാത്ത് ഹിയാറാത്ത് എന്ന് പറയുന്ന ടാബില് മജ്മുഅത്ത് ഹിയാറാത്തിൽ ഫിലിം. അപ്പൊ ഹിയാറാത്തിൽ ഫിലിം എന്ന് പറയുന്ന ഫിലിം ഓപ്ഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പില് അവിടെ അഥവാത്തുൽ അഫ്ലാം ഉണ്ടാവും, ഫിലിം ടൂൾസ് ഉണ്ടാവും. അവിടെ നമ്മൾ നഹദിദു ഖാനത്തിൽ ഇഖ്തിയാർ ലി തഷ്കീലി വളരെ ഫിലിമിൽ ഷാഷ ഫുൾ സ്ക്രീൻ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ സ്ക്രീനിലേക്ക് വരും ആ സമയത്ത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഹിയാറാത്തുൽ അറള് ഉണ്ടാവും. ഈ ഹിയാറാത്തുൽ അറള് തഷ്കീൽ ഫി വളരെ മിൽ ഷാഷ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ കാണാം ഹിയാറാത്ത് തഷ്കീൽ ഹിയാറാത്ത് ഫീജിയോ എന്നാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഇവിടെ ഹിയാറാത്തില് ഹിയാറാത്ത് ഫീജിയോ കണ്ടു. ഇതിനകത്ത് ഇവിടെ തഷ്കീൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഫുൾ സ്ക്രീനിൽ, ഞാനിപ്പോ ഇതുപോലെ ഫുൾ സ്ക്രീനൊന്നുമില്ല ഇവിടെ അത്രേ ഉള്ളൂ, എന്നാലും ഇത് ഫുൾ സ്ക്രീനിലേക്ക് നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്നതോട് കൂടി ഫുൾ സ്ക്രീനിലേക്ക് വരും. അത് നമുക്കിവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. വേണ്ട, ഇവിടെ ഫുൾ സ്ക്രീനിലേക്കാണ് സ്ക്രീന് പോയിട്ടുള്ളത്. ഫുൾ സ്ക്രീനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഫിലിം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഫിലിം നമ്മൾ ഫുൾ സ്ക്രീനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ സ്ക്രീനിൽ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മുആയനത്ത് ഫിലിം, ഈ ചെയ്തിട്ടുള്ള ഫിലിം നമുക്ക് ഫിലിം പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മുആയനത്ത് ഫിലിം കബല അർലിഹ അത് പ്രസന്റേഷൻ ചെയ്യുന്നതിന്റെ മുമ്പ് അതിന്റെ ഫിലിമിന്റെ പ്രിവ്യൂ കാണാൻ നെറ്റ്ബോൾ കൊത്തുവാത്ത താഴെ പ്രിവ്യൂ കാണാൻ താഴെ പറയുന്ന സ്റ്റെപ്സുകൾ നമുക്ക് തുടരാം. ഈ തരീഖത്തിൽ അറൽ ആദി നോർമൽ വ്യൂല് നെൻകുറു ഫൗക്ക ഇത്താറിൽ ഫിലിം അൽ മൗജൂദ് അൽ ശരീഅത്തിൽ മുറാദ് ബി മുആയനതഹ. നമ്മൾ ഏത് ഫിലിമാണോ ഏത് സ്ലൈഡിലുള്ള ഏത് ഫിലിമാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫ്രെയിമിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അസ്വൽ അഥവാത്തിൽ അഫ്ലാം ഫിലിം ടൂൾസിന്റെ താഴെ ലിംന അലാമത്ത് ഹിയാറാത്ത് ഹിയാറാത്ത് എന്ന് പറയുന്ന ഫിലിം ഓപ്ഷൻസിന്റെ ടാബില് അവിടെ ടൂൾസുകൾ ഉണ്ടാവും. ഫിലിം മജ്മുഅത്തി തഷ്കീൽ ഓപ്പറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷന്റെ അവിടെ ഉണ്ടാവും. നെൻകുറു ഫൗക്ക് മുആയന പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഇവിടെ രണ്ട് രീതിയിൽ ഇവിടെ കാണാം. ഒന്ന് ഇവിടെ പ്രിവ്യൂ കാണാൻ ഇവിടെ തന്നെ ക്ലിക്ക് ബട്ടൺ അമർത്തിയാൽ മതി, ഇവിടെ ഫിലിം ഇവിടെ വർക്ക് ചെയ്യും. മുൻപത്തെ വെർഷനുകളിൽ ഇങ്ങനെയല്ല, മുൻപത്തെ വെർഷനുകളിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിനടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിയാറാത്ത് തഷ്കീൽ ഉണ്ടാവും. അതിലിവിടെ മുആയന എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. ഇവിടെ മുആയനയില് നമ്മൾ തഷ്കീൽ എന്ന് കൊടുത്താൽ അത് ഇവിടെ വർക്ക് ചെയ്യും. ഇതാണ് പ്രിവ്യൂ ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെ പ്രിവ്യൂ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രിവ്യൂ ചെയ്യാം. രണ്ടാണെങ്കിലും ഒരേ കണ്ടന്റ് ഒരേ ടൈം ഒരേ വർക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫിലിം ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇദ്രാജ് സൗത്ത്, നമുക്ക് എങ്ങനെയാണ് ഒരു സ്ലൈഡിൽ സൗണ്ട് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. എത്തുപോലെ ഖുത്ബത്ത് താലിയൽ ഇദ്രാജ് സൗത്ത് ഫി ശരീഹ, നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്സുകളാണ് ഒരു സ്ലൈഡിൽ സൗണ്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത്. നെൻകുറു ഫൗക്ക തബീബ് ഇദ്രാജ് ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമന അഖ്താർ സൗത്ത് പിന്നെ സൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ മജ്മുഅത്തി ഖസ്സാസത്തിൽ വസായത്ത് മീഡിയ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ അത് തിരഞ്ഞെടുക്കുന്നു, സൗണ്ട് തിരഞ്ഞെടുക്കുന്നു. നഖ്താർ സൗത്ത് മിൻ മിലഫ്
sound from file and the option to Kunu, one star, middle of the south till Idraj, insert the end of file, Adana, a file and number sound file number 10 direct now. Half sound file name, every angle browse the Jay, number contributor. File or Surat Murak Mukabara south, upper slide, or speaker and Rubum, where a speaker and picture out of the lingerum. One Akhtar Tilka Yen, Avde Namanera, the filimeter Garim Barnabola slide automatic, Virumbo, either automatic at workino, or in the Nepal, allegedly clicky worki the Amadio in the option Namakaran Pom. Ada Alikam in Murabai, Himar Lithishnili South, Asna, Larli Sharai, Tilka Yen, or in the Nepal. In the Namanga, the Nerakan, the Min Murabai, Lithishnili Southi, E sound operati Anana, Asna, Arli Sharai, Tilka Yen. Slideshow തുടങ്ങുന്നതിന്റെ ഇടയിൽ ഓട്ടോമാറ്റിക് ആവോ ഇൻ ദ നക്കർ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴോ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അത് തിരഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോ ഇതിനകത്ത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് എടുത്തു നെക്സ്റ്റ് സ്ലൈഡിനകത്ത് എനിക്ക് ഇദ്രാജിൽ പോകാം ഇവിടെ ഇദ്രാജ് ഇദ്രാജിൽ സൗത്ത് എന്നുള്ള എടുക്കാം ഇവിടെ കാണാം വസായത്തിൽ സൗത്ത് ഈ സൗത്തിൽ ഇവിടെ സൗത്തിനാരിൽ കമ്പ്യൂട്ടർ ഫ്രം ഫയൽ അല്ലെങ്കിൽ ടെസ്റ്റ് സൗത്ത് റെക്കോർഡ് സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഒന്നുകിൽ എനിക്ക് ഇവിടെ സൗണ്ട് ഫയലിലുള്ള ഒരു സൗണ്ട് എടുക്കാം അതല്ലെങ്കിൽ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യാം ഞാൻ ഒരു സൗണ്ട് ഫ്രം ഫയൽ ആണെങ്കിൽ സൗണ്ട് ഫ്രം ഫയൽ എടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഫയൽ വേണമെങ്കിൽ ഒരു ഫയൽ എടുക്കാവുന്നതാണ് ഞാനൊരു വോയിസ് എടുക്കുന്നു ഒരു സൗണ്ട് എടുക്കുന്നു അപ്പോൾ ഇവിടെ സ്പീക്കർ വന്നു ഈ സ്പീക്കർ വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ മുആയനയും വന്നു ഈ മുആയന ഇവിടെ നിന്ന് നമുക്ക് പ്രിവ്യൂ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രിവ്യൂ എടുക്കാം അതിൻ്റെ സൗണ്ടിൻ്റെ വോളിയം എത്ര വേണമെന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം ഏത് സൗണ്ടിൽ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ളത് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളിവിടെ ഒരു സൗണ്ട് ഓപ്പറേറ്റ് ചെയ്തു ഇതിനു ശേഷം ഈ സൗണ്ടിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഫിലിമിന്റെ കാര്യം പറഞ്ഞ പോലെ ദശകയിൽ ഇവിടെ കാണാം സൗണ്ട് തിൽക്കായിയൻ വേണമെങ്കിൽ തിൽക്കായിയം അല്ലെങ്കിൽ ഇന്ത്യൻ നക്കർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്താം അപ്പൊ ഏത് രീതിയിൽ വേണം എന്നാവാം ഇനി ഇതിനെ വേണമെങ്കിൽ തഷ്കീലിപ്പിൽ ഹെൽഫിയ എന്നാക്കാം ബാക്ക്ഗ്രൗണ്ട് ആക്കാം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും അതിന് വളരെ വളരെ താഴെ ഒരു കോർണറിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിനെ പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും അത് ഈ സ്ലൈഡ് വരുന്നതോടുകൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അതാണ് ഒരു രീതി ഇനി സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാം അല്ലെ ആ ഓപ്ഷൻ നമ്മള് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ടാവും എങ്ങനെ ബാബുന തെസ്ജീലി സൗത്ത് മുബാശരം പവർപോയിന്റ് പവർപോയിന്റിൽ നമുക്ക് സൗണ്ട് നേരിട്ട് റെക്കോർഡ് ചെയ്യാം ഇതിൽ തെസ്ജീലി അസ്നാലാറത് ആ സൗണ്ട് റെക്കോർഡ് ചെയ്ത കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ലൈഡിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പൊ ഞാനൊരു സ്ലൈഡിലുള്ള കണ്ടന്റ് ആ കണ്ടന്റ് വായിച്ചും കൊണ്ട് ഞാനിപ്പോ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അതുപോലെ വീഡിയോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും വലിതാ ലഫ്താർ തെസ്ജീൽ സൗത്ത് അതിനുവേണ്ടി സൗണ്ട് റെക്കോർഡ് എന്നെടുക്കുക പിന്നക്കരയാലെ സൗത്ത് ഫി മജ്മുഅത്തി ഖസ്സാസത്തിൽ വസായിജ് അങ്ങനെ ഈ മീഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സൗണ്ട് എന്നുള്ള ടൂളിന് താഴെ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും അതിനകത്ത് ആഴം ബട്ടൺ ഉണ്ടാവും അതിനകത്ത് തെസ്ജീൽ സൗത്ത് സെലക്ട് ചെയ്യാം അങ്ങനെ എവിടെ തെസ്ജീൽ ഭിന്നക്രിയാല അദാത്തിൻ അല്ലി തെസ്ജീൽ അങ്ങനെ സ്ലൈഡ് ഇതിനകത്ത് നമ്മൾ സാധാരണ റെക്കോർഡിന് ഒരു റൗണ്ട് ബട്ടൺ ഉണ്ടാവുമല്ലോ ആ റൗണ്ട് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോടുകൂടി ഒരു റെഡ് കളർ വരും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് ആരംഭിക്കാൻ പറ്റും ഇവിടെ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് തുടങ്ങണമെങ്കിൽ ദസ്ജീൽ സൗത്ത് കൊടുക്കുക ദസ്ജീൽ സൗത്തിൽ ഇവിടെ കാണാം സൗത്ത് മുസജ്ജൽ എന്നുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് പേര് വന്നിട്ടുണ്ടാവും വേറെ പേര് വേണമെങ്കിൽ പേര് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ റെക്കോർഡ് വന്നുകൊണ്ടിരിക്കും ആ സമയം ഇവിടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഓരോ സമയവും ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും ഞാനിപ്പോ പറയുന്ന കാര്യം ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇവിടെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു മുവാഫക്ക് കൊടുക്കാം ഇവിടെ ഒരു സൗണ്ട് റെക്കോർഡർ വന്നു ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം ഇവിടെ തെളിഞ്ഞു വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യാനും പറ്റും പുതിയൊരു സൗണ്ട് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനും പറ്റും അങ്ങനെ രീതിയുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് തെസ്ജീൽ ഷാഷ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഇപ്പൊ ഞാനിവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കോളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ സ്ക്രീൻ റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട് വേറൊരു സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ പവർപോയിന്റിലുള്ള കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡായിട്ട് നമുക്ക് മൂവി ആയിട്ട് ഫയൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും